മൗലവി പറയാണ്, കാരണം അല്ലാഹുവിന്റെ റസൂല് ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങളുടെ മനസ്സിലുള്ളത് ഞാൻ അറിയുമെന്ന് അവകാശപ്പെട്ടിട്ടില്ല. മൗലവി റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറഞ്ഞു, ഞാനത് പിടിച്ചു, ഞാനത് കേൾപ്പിച്ചു, എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് റസൂലുള്ളാഹിന്റെ പേരിൽ കളവാണ് പറഞ്ഞത് മൗലവി ഇതുവരെ. എന്നിട്ട് ഞാൻ അല്ലാഹുവിന്റെ റസൂല് മനസ്സിന്റെ ഉള്ളിലുള്ളത് അറിയുമെന്ന് പറയുന്ന ബുഖാരിയിലെ ഹദീസ് എടുത്തുദ്ധരിച്ച് കേൾപ്പിച്ചു. മൗലവി പിന്നീട് ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയില്ല. റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറഞ്ഞു മൗലവി രണ്ടാമത്തെ കളവ് എന്ന് വെച്ചുകൊടുക്കുമോനെ. അത് മനസ്സിലുള്ളതറിയാൻ കഴിയുമെന്ന് ഒരിക്കൽ പോലും നബി അവകാശപ്പെട്ടിട്ടില്ല. നബിക്ക് അറിയാത്തത് കൊണ്ടാണ് എന്ന് അയാൾ പറയുന്നത് കേട്ടിട്ട് അതിന്റെ മറുപടി ഞാൻ ബുഖാരിയിലെ ഹദീസുകൾ ഉദ്ധരിച്ച് പറയാം. ഒന്ന് ശരിക്കും കേട്ടോളൂ. പുന്നാര നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുത്തെ തിരുമുമ്പിൽ നിൽക്കുന്നവരുടെ മനസ്സകത്തിലുള്ളത് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവറി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലെങ്കിലും അവകാശപ്പെട്ടിട്ടുണ്ടോ? അവകാശപ്പെട്ടിട്ടില്ല. എന്താ കാരണം? നബിക്കറിയാത്തത് കൊണ്ടാണ്. എന്താ കാരണം? നബിക്കറിയാത്തത് കൊണ്ടാണ്. എന്താ കാരണം? നബിക്കറിയാത്തത് കൊണ്ടാണ്. ഒരാളുടെ മനസ്സ് വായിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന പോലും സാധിക്കില്ല. കേട്ടില്ലേ? അപ്പൊ കുപ്പിയാകത്തുള്ള അങ്ങനെ നമ്മൾ മുഹയ്യിദ്ദീൻ സുഹറിയുള്ള കറാമത്ത് പാടാറുണ്ടല്ലോ, അത് ശിർക്കാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മൗലവി നബിയെ നിസാരപ്പെടുത്തുന്നത് കണ്ടോ നിങ്ങൾ? ഒരിക്കൽ പോലും നബി അവകാശപ്പെട്ടിട്ടില്ല പോലും. എന്നിട്ട് അയാൾ പറഞ്ഞ എന്താണ്? അത് നബിക്ക് അറിയാത്തത് കൊണ്ടാണ്. നാട്ടിൽ നിന്നുമല്ലേ ഷാർജയിലേക്ക് പോയിട്ട് മുഹയ്യിദ്ദീൻമാരല്ലേ മുമ്പ് ചെറുപ്പത്തിൽ മനപ്പാടമാക്കിയത്? അത് പാടിയിട്ട് പ്രസംഗിച്ചാൽ ബുഖാരിയിലുള്ള വിവരം അറിയാൻ കഴിയോ? മുസ്ലിമിനുള്ള കാര്യം അറിയാൻ കഴിയോ? ഈ മുസ്ലിം സഹോദരിമാരിയാളെ സീഡി കേൾക്കുമ്പോ പാട്ട് കേട്ടിട്ട് അയാൾ പറഞ്ഞു ശരിയാണോ എന്ന് തെറ്റിദ്ധരിച്ചാൽ പറ്റുമോ? അതുകൊണ്ട് തന്നെ ശരിക്ക് ഞാൻ പറയുന്ന ഹദീസ് ഓരോന്നോരോന്നും കേട്ടോളൂ. അതിന്റെ ഹദീസ് മാത്രം ഞാൻ പ്രസംഗിച്ചാൽ ഒരു മാസം പ്രസംഗിച്ചാൽ തീരില്ല. ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ഹദീസ് മാത്രമേ ഞാൻ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നുള്ളൂ. കേട്ടോളൂ, സഹീഹുൽ ബുഖാരിയിലെ 418 നമ്പർ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, സത്യം ചെയ്ത് പറയാണ്. കാരണം സലഫി വരുമെന്ന് നേരത്തെ അറിഞ്ഞ മാതിരിയുണ്ട്, ഒരു നിഷേധിക്കുന്നവൻ വരുമെന്ന് അറിഞ്ഞ മാതിരിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാഹി സത്യം പറഞ്ഞ് സത്യമിട്ട് പറയാണ്, അല്ലാഹു തന്നെയാണ് സത്യം. മാ യഖ്ഫാ അലൈഹി ഖുശൂഉകും, നിങ്ങളുടെ ഭക്തി എനിക്ക് അവ്യക്തമല്ല. നിങ്ങളെ മനസ്സിലുള്ള ഭക്തി എനിക്ക് അറിയാത്ത സംഗതിയല്ല, അത് ഞാൻ അറിയുന്ന സംഗതിയാണ്. നിങ്ങൾ കുനിയുമ്പോൾ റുകൂഉ ചെയ്യുന്നതും ഞാൻ അറിയാതെയല്ല. ഞാൻ മുന്നോട്ട് നോക്കി സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കി നിസ്കരിക്കുമ്പോ എന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കുന്ന നിങ്ങളെ, നിങ്ങളെ റുകൂഉ ഞാൻ കാണുന്നുണ്ടെന്ന് മാത്രമല്ല നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള ഭക്തി ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള ഭക്തി എനിക്കറിയാം, അതെനിക്ക് അവ്യക്തമല്ല, എനിക്ക് വളരെ വ്യക്തമാണ്. നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള ഭക്തി എനിക്കറിയാം എന്ന് അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞ് ബുഖാരിയിൽ ഹദീസ് ഞാൻ ഉദ്ധരിച്ചു. ശേഷം ഞാൻ വേറെയും കുറെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഞാൻ ഒന്ന് മാത്രം ഇവിടെ ക്ലിപ്പ് കേൾപ്പിച്ചതാണ്. അങ്ങനെ ഒരുപാട് ഹദീസ് ഞാൻ കേൾപ്പിച്ചു. ഇയാള് പറഞ്ഞ എന്താണ്? മനസ്സിലുള്ളത് അറിയാൻ റസൂലുള്ളാഹിക്ക് കഴിയില്ല, ഒരിക്കലും അവിടുന്ന് അവകാശപ്പെട്ടിട്ടില്ല. ബുഖാരിയിലെ ഡസൻ കണക്കിന് ഹദീസുകൾ മൂടി വെച്ചിട്ട് മൗലവി റസൂലുള്ളാഹിക്ക് വിവരമില്ലെന്ന് വരുത്തി തീർക്കാൻ പച്ചക്കള്ളം റസൂലുള്ളാഹിന്റെ പേരിൽ പറഞ്ഞതാണത്.
അത് ഞാൻ ചോദ്യം ചെയ്തിട്ട് അങ്ങനെ ഒരു ഹദീസ് ഉണ്ടെന്നോ ഇല്ലെന്നോ പേരോട് അർത്ഥം പറഞ്ഞ് തെറ്റാണെന്നോ ശരിയാണെന്നോ അതിലേക്കൊന്നും കടക്കാതെ മൗലവിയത സിറാജ് ദിനപത്രത്തിൽ പെണ്ണുങ്ങളെ ഫോട്ടം വന്നിരിക്കുന്നു എന്നാ പിന്നെ അതിന് മറുപടി. അതുകൊണ്ട് ഈ ഹദീസിന് മറുപടിയാവും. റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറഞ്ഞതാണ് ഞാൻ എടുത്ത് ഉദ്ധരിച്ചത് മൗലവി. അതിന് ഞാൻ തെളിവാണ് ബുഖാരി എന്നാ ഉദ്ധരിച്ചത്. അതിനെപ്പറ്റി മൗലവി ഒന്നും മിണ്ടിയില്ല. മൗലവിയെ കൊണ്ടുവരുന്ന മുജാഹിദികൾ ചിന്തിക്കണം.